സിനിമാ പ്രേക്ഷകർക്ക് സത്യത്തിൽ ഭാസ്കരൻ മാഷിനെ പോലെയുള്ള ഈ ഗാനം എഴുതിയ അത് അദ്ദേഹമാണല്ലോ. ആ കൃതജ്ഞത എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. അതായത് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാവുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായും എഴുതുന്നയാളിൻ്റെ ഉള്ളിലെ പ്രണയാർദ്രമായ ഒരു മനസ്സായിരിക്കാം. ആ മനസ്സില്ലാത്ത ഒരാൾക്ക് ഈ പഞ്ചമി നാളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ സങ്കല്പിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു നന്ദി രേഖപ്പെടുത്താനാണ് എനിക്ക് ഈ ഗാനം കേൾക്കുമ്പോൾ തോന്നിപ്പോകുന്നത്. ബാബുരാജ് അദ്ദേഹത്തെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും അതിമനോഹരമായി പാടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നന്ദി. താങ്ക് യു സർ. ഇറ്റ്സ് എ വെരി ടഫ് സോങ്. ടഫ് സോങ് ഇൻ ദ സെൻസ് ഒരുപാട് സംഗതി അതൊന്നുമല്ല, അതിൻ്റെ ഭാവസാന്ദ്രത കൊണ്ടുവരാനായിട്ട് ഡെൻസിറ്റി ഓഫ് എക്സ്പ്രഷൻ ഒരുപാട് ഇങ്ങനെ സോ ഡെൻസ് വിത്ത് എക്സ്പ്രഷൻ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ജാനകിയമ്മ മാക്സിമം കൊണ്ടുവന്ന് നമ്മളിത് ഇങ്ങനൊക്കെ നിരന്തരം കേട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ നമ്മുടെ ചോരയിൽ പോലും ഈ പാട്ട് ചേർന്നത് പോലെയാണ് സംഗീതപരമായിട്ട്. അപ്പോൾ ഈ പാട്ട് ഒരു രൂപയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രെയിൻ തോന്നിയിട്ടുണ്ട് അവസാനത്തെ ചരണത്തിൽ, മേലെ പാടിയ പോർഷൻ അവിടെ കുറച്ച് പിച്ചിങ് പ്രോബ്ലം ഉണ്ട്. പിന്നെ ആ സംഗതി അതെങ്ങനെ ശ്രുതി അത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ആ സംഗതി ശരിയാവുമോ 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 എന്ന് ചിന്തിച്ചുകൊണ്ട് പാടുന്നതുകൊണ്ടാണ്. ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ഒന്ന് പാടി നോക്കൂ. വാസന്ത പഞ്ചമി നാളിൽ ഈസി ആയിട്ട് പാടി. നമ്മൾ ചില കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിൽ ആലോചിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രസന്റേഷനെ അത് ബാധിക്കും. ഇത് ഈസി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് വരികയും ചെയ്യും. അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ആണ്. പിന്നെ വളയൊച്ചകൾ എന്ന് പാടിയ അവിടുത്തെ എക്സ്പ്രഷൻ, ഇറ്റ് വാസ് ബ്രില്യന്റ്. അത് വളരെ മനോഹരമായിരുന്നു. അതുപോലത്തെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ രൂപയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ജയചന്ദ്രൻ പറഞ്ഞ അതേമാതിരി തന്നെ ഞാനിവിടെ എഴുതി വെച്ചിരുന്നു വളയൊച്ചകൾ കേൾപ്പിക്കാതെ. അതേ പോയിന്റ് തന്നെ ജയചന്ദ്രൻ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ആ ഒരു പോർഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു രൂപ. പിന്നെ ഓവറോൾ എനിക്ക് പാടിയത് ഇഷ്ടപ്പെട്ടെങ്കിലും കൂടിയിട്ട് ഞാൻ രൂപയുടെ എക്സ്പെക്ട് ചെയ്തത് എന്താ വെച്ചാല് ജാനകിയമ്മ പാടിയതിനെക്കാട്ടിലും ഒരുപടി മുന്നോട്ട് പാടാൻ പറ്റുമെന്നാണ് എനിക്ക് വിശ്വാസം രൂപയ്ക്ക്. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയില്ല എന്ന് പറയാൻ എനിക്ക് ദുഃഖമുണ്ട്. രൂപ നന്നായി പാടി, പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഔട്ട്സ്റ്റാൻഡിങ്. കാരണം ഒരു സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എത്തിയിട്ടില്ല. അത് എത്തണം, അത് അപ്പോഴാണ് സൂപ്പർ സ്റ്റാർ ആവുന്നത്. സോ രൂപ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഈ പാട്ട് വളരെ ഫെമിലിയർ ആണല്ലോ അല്ലെ, രൂപയ്ക്ക് മുമ്പേ പഠിച്ചതാണല്ലോ അല്ലെ. അപ്പൊ ഈ പാട്ട് കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഓക്കെ, ഗുഡ് ലക്ക്.